നമസ്കാരം രാജ്യം വിറങ്ങലിച്ചു നിൽക്കുന്ന ഘട്ടത്തിലെല്ലാം പൊതുജനത്തിന് സഹായമാണ് സേവാഭാരതിയുടെ പ്രവർത്തനം ലാഭേച്ഛയില്ലാതെ രാവെന്നോ പകലെന്നോ നോക്കാതെ പ്രവർത്തിക്കുന്ന അവർ ലോകത്തിന് തന്നെ മാതൃകയാണ് ലോകം മഹാമാരിയുടെ പിടിയിൽ അമർന്നിരിക്കുന്ന ഈ സമയത്ത് കേന്ദ്ര സർക്കാരിനൊപ്പം ചേർന്ന് കൊറോണ പ്രതിരോധത്തിനായി സേവനത്തിനിറങ്ങിയ സേവാഭാരതിയെ അധിക്ഷേപിച്ചും വ്യാജ പ്രചരണം നടത്തി മാതൃഭൂമി എം ഡി എം വി ശ്രേയാസ് കുമാർ കോവിഡ് രോഗികൾക്കായി കേന്ദ്ര ആയുഷ് വകുപ്പ് പുറത്തിറക്കിയ ആയുഷ് അറുപത്തിനാല് എന്ന ഔഷധം രാജ്യത്തുടനീളം സേവാഭാരതി പ്രവർത്തകർ വഴി വിതരണം ചെയ്യാനുള്ള തീരുമാനം എത്രയും വേഗം പിൻവലിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഇത് വിചിത്രവും നീതീകരിക്കാനാവാത്തതുമായ തീരുമാനമാണ് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നും കേന്ദ്ര ആയുഷ് വകുപ്പ് മന്ത്രി ശ്രീപത് യശോ നായികൻ അയച്ച കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു തീവ്രത കുറഞ്ഞ കോവിഡ് രോഗികൾക്ക് വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാനുള്ള മരുന്നാണ് ആയുഷ് അറുപത്തിനാല് പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗാവസ്ഥകളുള്ളവർ കരുതലോടെ ഈ മരുന്ന് ഉപയോഗിക്കാവൂ എന്ന് ആയുഷ് മന്ത്രാലയം തന്നെ നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഇങ്ങനെയിരിക്കെ സേവാഭാരതി പ്രവർത്തകരെ ഉപയോഗിച്ച് മരുന്ന് കോവിഡ് രോഗികളുടെ വീട്ടിലെത്തിക്കാനുള്ള നീക്കം അശാസ്ത്രീയവും വൈദ്യശാസ്ത്ര ധാർമ്മികതയ്ക്ക് നിരക്കാത്തതുമാണ് സുപ്രധാനമായ ഈ ദൗത്യത്തിന് സേവാഭാരതിയെ മാത്രം തിരഞ്ഞെടുത്തത് അത്യധികം ആശ്ചര്യവും ഞെട്ടലും ഉളവാക്കുന്നതാണ് അതിനാൽ തീരുമാനം എത്രയും വേഗം പിൻവലിക്കണമെന്നും ശ്രേയാംസ് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ ആയുഷ് മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസാണ് മരുന്ന് വിതരണം സേവാഭാരതിയെ ഏൽപ്പിച്ചത് ആയുഷ് സർട്ടിഫിക്കറ്റ് ഉള്ള സ്വകാര്യ ഡോക്ടർമാരെ നിയോഗിച്ചാണ് സേവാഭാരതി മരുന്ന് വിതരണം നടത്തുന്നത് ഈ ഡോക്ടർമാർ രോഗികളുടെ സ്ഥിതിവിവരങ്ങൾ വിലയിരുത്തി മാത്രമേ മരുന്ന് നൽകാൻ അനുവദിക്കുകയുള്ളൂ മാത്രവുമല്ല സേവാഭാരതിയുടെ വോളണ്ടിയർ വീടുകളിൽ എത്തിയാവും മരുന്നുകൾ നൽകുക പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള തീവ്രത കുറഞ്ഞ കോവിഡ് ബാധിച്ച രോഗികൾ ഏഴു ദിവസത്തിനകമാണ് മരുന്ന് നൽകേണ്ടത് എന്നാൽ കോവിഡ് ബാധിച്ചവർ ആധാർ കാർഡ് കോവിഡ് പോസിറ്റീവ് ആയതിന്റെ റിപ്പോർട്ട് സമ്മതപത്രം തുടങ്ങിയവ ഹാജരാക്കണം ഇതൊക്കെ മറച്ചു വച്ചാണ് മാതൃഭൂമി എം ഡി വ്യാജ പ്രചരണം നടത്തുന്നത് സംഘപരിവാറിന്റെ ശക്തിക്ക് മുന്നിൽ ഏഷ്യാനെറ്റ് ന്യൂസ് പകച്ചുപോയ സമയത്ത് തന്നെയാണ് മാതൃഭൂമി എം ഡിയുടെ സേവാഭാരതിക്കെതിരെയുള്ള വ്യാജ പ്രചരണം ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് പത്രത്തിന്റെ സർക്കുലേഷൻ വിഭാഗം വിലയിരുത്തിയതായിട്ടാണ് റിപ്പോർട്ട് വെബ്ഡെസ്ക്